ഇന്ത്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാരറ്റ് ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. നമ്മൾക്ക് കുറെ പേർക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈ എന്ന് പറഞ്ഞൊരു സാധനം. പക്ഷെ നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉരുളക്കിഴങ്ങാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഏറെ കുറെ ആളുകൾക്കെല്ലാം അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ തടി വെക്കും എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഉരുളക്കിഴങ്ങ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാരറ്റ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈയുടെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കാരറ്റ് ഫ്രൈ ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് താഴെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു മൂടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പം ദേ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാരറ്റ് ദേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ക്യാരറ്റ്, വലിയ ക്യാരറ്റാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ഞാനിത് ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യില്ലേ, ആ ഒരു രൂപത്തിൽ ഞാൻ ഈ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ നിറയെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം തിളയ്ക്കുന്ന നേരത്ത് ഈ ഒരു ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 50% നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് വെന്ത് പോരുത്, ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 50% വെന്ത് കിട്ടും. അതിനായിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ദേ ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം. ഒരു എന്താ പറയുക, നല്ലൊരു കട്ടിയായിട്ട് നമുക്കതൊരു പിടുത്തം കിട്ടുന്ന രൂപത്തിൽ, ഭയങ്കര വെള്ളമാവുകയും ചെയ്യരുത്, എന്നാൽ നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഇതാണ് നമുക്ക് ക്യാരറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ഈ ഒരു മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മൾ 1/2 കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റിനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും അത് മിക്സ് ആവുന്ന രൂപത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്യാരറ്റും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്കിവിടെ അതേ ബ്രെഡ് ക്രംസിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. നന്നായിട്ട് ഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ട് ദേ ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ദേ ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ഓരോ പീസസും ആണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് മാത്രം കുറച്ച് സമയം വേണം, ബാക്കിയെല്ലാം ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും കോട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ക്യാരറ്റിനെ വയ്ക്കാം. ഇനി നമുക്ക് വറുക്കുന്നതിനായിട്ട് റിഫൈൻഡ് ഓയിൽ വയ്ക്കാം. നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെച്ചിട്ടുള്ള ഓരോരോ പീസ് ക്യാരറ്റ് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ദേ ഈ ഒരു കളറാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ദേ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ആവശ്യം. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഫ്രൈ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് വീട്ടിലും ട്രൈ ചെയ്താം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു ഫ്രൈ ആണ്. നല്ല നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.